Hello guys, welcome. I'm going to meet a friend. അപ്പോൾ അവൾ വാൻകൂവർ ഐലൻഡിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചെറിയൊരു വാക്കും പിന്നെ ഡൗൺ ടൗണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കടകളും നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ഒരു കോഫി ഷോപ്പും അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ്. അങ്ങനെ നമ്മളിപ്പോൾ ഓടിച്ച സ്റ്റാൻലി പാർക്കിൻ്റെ നോർത്ത് സൈഡിൽ വന്നിരിക്കുന്നതാണ്. ഇവിടെ ഹോളോ ട്രീൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതൊരു 100 വർഷത്തിലേറെയായി ഫേമസ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ഹോളോ ട്രീ. ഈ ട്രീൻ്റെ പഴക്കം നോക്കുകയാണെങ്കിൽ ഒരു 1000 വർഷത്തോളം പഴക്കമുണ്ട് ഈ ട്രീക്ക്. ഇതൊരു റെഡ് സെഡർ ട്രീ ആണ്. ഇവിടെ സ്റ്റാൻലി പാർക്കിൽ ഒത്തിരി ഇങ്ങനത്തെ റെഡ് സെഡർ ട്രീസ് ഉണ്ട്. അതിൻ്റെ ഒരു മോണ്യുമെൻ്റ് ആയിട്ടാണ് ഇത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ പണ്ട് കാലം തുടങ്ങിയേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റ് ഇവിടെ വരുന്നവർ ഈ ഹോഴ്സ് കാരേജസൊക്കെ ആയിട്ട് ഇതിൻ്റെ മുന്നിൽ വന്ന് ഇത് ഇത്രയും വലുതാണെന്ന് കാണിക്കാൻ അങ്ങനെ പണ്ട് മുതലേ ഉള്ള പിക്ചേഴ്സൊക്കെ ഉണ്ട് നമ്മൾക്ക് റെഫർ ചെയ്യാനായിട്ട്. ഈ അടുത്ത് 2006 ഒരു ഹ്യൂജ് വിൻസ്റ്റോം വന്നു കഴിഞ്ഞപ്പം ഇത് ഈ ട്രീ മൊത്തം ഡാമേജ് ആയിപ്പോയി. അപ്പം ഇവിടുത്തെ പാർക്ക് ബോർഡ് തീരുമാനിച്ചത് അത് അങ്ങശിഞ്ഞ് പോയിക്കോട്ടെ എന്നുള്ളതായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇവിടുത്തെ പബ്ലിക് ഔട്ട്ക്രൈയും കമ്മ്യൂണിറ്റി ഡിമാൻഡൊക്കെ കാരണം അത് അവർ തിരിച്ച് സർവൈവ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയാണ് നിങ്ങൾ ആ അകത്ത് കാണുന്ന സ്റ്റീൽ റോഡ്സൊക്കെ കാണുന്നത്. അപ്പോൾ ആ സ്റ്റീൽ റോഡ്സ് വെച്ചിട്ടാണ് ഇത് സർവൈവ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ ഈ ഹോളോ ട്രീൻ്റെ അകത്താണ്. സന്ധ്യ എൻ്റെയും സന്ധ്യയുടെയും പേര് എഴുതുന്നത് അവിടെ. ലുക്ക് അറ്റ് ദിസ് ട്രീ. നമ്മൾ ഈ ട്രീൻ്റെ അകത്താണ്. സോ നമ്മളൊരു വാക്കിന് പോവാണ് അല്ലേ സന്ധ്യ? ഈ സ്നെയിലിന്റെ വലിപ്പം നോക്കി. ഓ, കൊയോട്ടി പബ്സ് ആർ ഹിയർ. നമ്മളൊരു ട്രെയിലിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. അത്രയും അഡ്വഞ്ചറസ് ആവണോ സന്ധ്യയെ? വെല്ല കൊയോട്ടിയും പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓടൂട്ടോ നിന്നെ അവിടെ ഇട്ടിട്ട്. സോ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റോളമായി നടക്കുന്നത് ട്രെയിലിൽ. നമ്മളത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൻ്റെ അടുത്തോട്ട് എത്താനായിട്ട് നമ്മളൊരു ഷോർട്ട് കട്ട് നോക്കുകയാണ്. പക്ഷെ ഇത് ഒത്തിരി സ്റ്റീപ്പാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പിടിച്ച് പോവാണ്. അങ്ങനെ നമ്മളിവിടെ എത്തി. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റാൻലി പാർക്കിലാണ്. സ്റ്റാൻലി പാർക്കിൽ 3rd ബീച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൗണ്ടൻസും ഓഷ്യൻസും സിറ്റി വ്യൂവും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. സ്റ്റാൻലി പാർക്കിൽ ഈ സൈഡ് വാൾ വാക്കിലൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മളിനി പോകുന്നത് സൈവാഷ് റോക്കിലോട്ടാണ്. സൈവാഷ് റോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ട്രാൻസ്ഫോമേഴ്സ് ഈ ഒരു ടെറിട്ടറിയിലൂടെ വന്നു കഴിഞ്ഞപ്പം ഒരു മാൻ ഹി വാസ് ബേതിങ് ഇൻ ദിസ് ഓഷ്യൻ. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ വഴി മാറാൻ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തിയുടെ റിപ്ലൈ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദറ്റ് ഹി വാസ് ബിക്കമിങ് എ ഫാദർ ആൻഡ് ഹി വാണ്ട്സ് ടു സ്ട്രെങ്തൻ ഹിസ് മൈൻഡ്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിൽ പുള്ളിക്കാരൻ ഡെഡിക്കേറ്റഡ് ആയത് കൊണ്ടിട്ട് വഴി മാറത്തില്ല ആൻഡ് ഐ എം ഡൂയിങ് ദിസ് ഫോർ എ പേർപ്പസ്. ആ ഒരു അൺസെൽഫിഷ്നെസ്സും ആ ഒരു കമ്മിറ്റ്മെൻറ്റും കണ്ടിട്ടാണ് ഈ ട്രാൻസ്ഫോമർ ഈ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇതൊരു സിമ്പിളായിരിക്കണം. നിങ്ങളൊരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എപ്പോഴും നിലനിർത്തണം എന്നുള്ളൊരു സിമ്പിളാക്കി ഈ മനുഷ്യനെ ഒരു റോക്കാക്കി മാറ്റി എന്നുള്ളതാണ് ഹിസ്റ്ററി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നേറ്റീവ് കനേഡിയൻസ് വിശ്വസിക്കുന്നത്. അപ്പം ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇടയിൽ ഒരു ക്രിയേറ്ററിൻ്റെ സ്ഥാനമാണുള്ളത്. ഒരു സ്പിരിച്വൽ പേഴ്സൻ്റെ ഒരു സ്ഥാനമാണ് ഈ ട്രാൻസ്ഫോമറിനുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലാണെങ്കിൽ പോലും ഈ നേറ്റീവ് കനേഡിയൻസിൻ്റെ ഇടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. അതാണ് ഈ സൈവാഷ് റോക്കിൻ്റെ ഒരു ഹിസ്റ്ററി. സോ നമ്മൾ ഡൗൺ ടൗണിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. കാട്ടംസ് ഡോനട്ട്സ് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ വാൻകൂവറിൽ. നമുക്ക് 2-3 ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡൗൺ ടൗണിലുള്ള ലൊക്കേഷൻ അവർക്കൊരു കഫേ ഒക്കെ ഉണ്ട്. നമുക്കിരുന്നൊരു കോഫിയൊക്കെ കുടിക്കാൻ പറ്റുമോ നോക്കാം. ഒരു ഡൈനിങ് ഓപ്പൺ ആണെങ്കിൽ നല്ല വിശപ്പുണ്ട്. സോ അൺഫോർച്ചുനേറ്റ്ലി കഫേ പൂട്ടിയിട്ടേക്കണായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ടേക്ക് ഔട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല വിശപ്പുണ്ടായിരുന്നായിരുന്നു. നമ്മൾ അടുത്തുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി മെലോൺസ്. ഇവിടെയുള്ള മിക്ക റെസ്റ്റോറൻറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അറ്റാച്ച്ഡ് ബാറും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഡൈനിങ് ആൻഡ് ടേക്ക് ഔട്ട് ഉണ്ട്. നമ്മളിവിടെ ഒരു ഫിഷ് ആൻഡ് ചിപ്സും ഒരു ബിയറൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് നമ്മളുടെ ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്തത്. സോ നമ്മൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് വി ആർ ഹെഡിങ് ബാക്ക് ഹോം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമ്മളിന്നൊരു ജസ്റ്റ് ഒരു വാക്ക് പിന്നെ അത് കഴിഞ്ഞൊരു ലഞ്ച്. ഈ കോവിഡ്
കോവിഡ് പ്രിക്കോഷൻസും സേഫ്റ്റി മെഷേഴ്സും എല്ലാം എടുത്ത് വളരെയധികം ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് 2 meters ഡിസ്റ്റൻസ് എല്ലാം കീപ്പ് ചെയ്തിട്ടാണ് അവര് എല്ലാവരെയും അകത്തോട്ട് കയറ്റുന്നതും റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആൾക്കാരെ കയറ്റുന്നതും ഒക്കെ. സോ അതുകൊണ്ടിട്ട് എല്ലാ പ്രിക്കോഷൻസൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഇന്നത്തെ ഒരു ടൈം സ്പെൻഡ് ചെയ്തത്. സോ ഹോപ്പ്ഫുള്ളി ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇറ്റ് വാസ് എ റിയലി നൈസ് ഡേ. ഒരു ഇങ്ങനെ യുനോ ഒരു നേച്ചർ വാക്ക് ഒക്കെ ഇടയ്ക്ക് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണല്ലോ. നമ്മുടെ ഈ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ എല്ലാ ദിവസവും വർക്ക് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇതേപോലെ ഒരു നേച്ചർ വാക്ക് ഒക്കെ ഇടയ്ക്ക് നല്ലതാണ്. നല്ലൊരു ദിവസമായിരുന്നു. അപ്പം എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്നറിയാമല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് 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 സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.